നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് പൗലോസ് ലീഗ പറയുന്നു. ആരംഭവും അവസാനവും നമ്മുടെ കർത്താവാണ്. കർത്താവ് തുടങ്ങുന്നതെല്ലാം നല്ല ആരംഭങ്ങളാണ്. അത് ഭംഗിയായി അതതിൻ്റെ സമയത്ത് കർത്താവ് പൂർത്തിയാക്കും. നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. ഇന്ന് ആദ്യമായിട്ട് ഈ ദൈവവചനം ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ദൈവവചനം കേൾക്കുവാൻ വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ നാളുകളായി തിരുസന്നിധി മുടങ്ങാതെ അങ്ങയുടെ പാദപീഠത്തിലോട്ട് അടുത്തു വരുന്നു. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങയുടെ കൃപ അനുഭവിക്കുവാൻ ഞങ്ങൾ ഇതാ അടുത്തു വരുന്നു. അങ്ങയെ പാടി മഹത്വപ്പെടുത്തുവാനും അങ്ങിൽ നിന്ന് പ്രാപിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Mom.
കർത്താവെ ഇത് പോരാ. നമ്മൾ യേശുവിന്റെ ഗിരി പ്രഭാഷണം തുടങ്ങുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കർത്താവേ ഈ ആനന്ദം പോരാ, ഈ സമൃദ്ധി പോരാ, ഈ സന്തോഷം പോരാ, ഈ ഈ രുചി, ആത്മാവിൻ്റെ ഒരു രുചിയുണ്ടല്ലോ, ദൈവവചനത്തിൻ്റെ തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മധുരമേറിയ അനുഭവം, ഇത് പോരെ കർത്താവേ. ഒന്നിലും തൃപ്തരാകരുത്, ആത്മീക കാര്യങ്ങളിൽ ഒരിക്കലും തൃപ്തരാകരുത്, എന്നാൽ ഭൗതിക കാര്യത്തിൽ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം, അത് മതിയെന്ന് വെക്കാൻ നമ്മൾ പഠിക്കണം. എന്നാൽ ആത്മീക കാര്യങ്ങളിൽ ഇത് പോരാ എന്ന് പറയുമെങ്കിൽ അളവില്ലാത്ത നന്മകൾ കൊണ്ട്, സ്വർഗത്തിലെ സകലവിധ അനുഗ്രഹങ്ങൾ കൊണ്ടും അഭിഷേകത്തിൻ്റെ അടുത്ത അനുഭവങ്ങൾ കൊണ്ടും ദൈവം നമ്മെ നിറയ്ക്കുകയും ആത്മീക ജീവിതത്തിൽ നാം പുഷ്ടിയുള്ളവരായി മാറും. പ്രാർത്ഥനയിൽ നമ്മൾ ശക്തരാകും, വിശ്വാസത്തിൽ മലയെ നീക്കുന്ന വിശ്വാസമുള്ളവരായി മാറും. വചനത്താലും ആത്മാവിനാലും നാം അനുദിനം വളരുവാനാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ നാം പങ്കെടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം അബ്രഹാമിനെ കുറിച്ച് നാം ചിന്തിച്ചെങ്കിൽ, ഇന്ന് ഇസ്ഹാക്കിൻ്റെ ഒരു ചരിത്രം പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. അതിനു മുന്നമേ ഒരു പ്രൈസ് റിപ്പോർട്ടും 1-2 പ്രാർത്ഥന വിഷയങ്ങളും നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരികയാണ്. ഒരു പ്രൈസ് റിപ്പോർട്ടുള്ളത്, സൂസി, എൻ്റെ മൂത്ത മകൻ നീനു ജന്മനാ നടന്നിട്ടില്ല. കഴിഞ്ഞ ഇടയ്ക്ക് അവളുടെ കാലിൻ്റെ പത്തി ചൊറിഞ്ഞു പൊട്ടി, വളരെ വേദനയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ആ അവസ്ഥകൾ മാറി, എല്ലാം സൗഖ്യമായി. ദൈവത്തിന് സ്തോത്രം, ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ ഒരു പ്രാർത്ഥന വിഷയം ആ കുഞ്ഞിനോടുള്ള ബന്ധത്തിലുണ്ട്. നീനുവിന് നടക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. ബൈബിളിൽ പറയുന്നു, ഒരിക്കലും നടക്കാത്തവരെ പത്രോസും യോഹന്നാനും എഴുന്നേൽപ്പിച്ചു, യേശു എഴുന്നേൽപ്പിച്ചു, അനേകർ എഴുന്നേറ്റ് വന്നത് ചരിത്രമുണ്ട്. നമുക്ക് വിശ്വസിക്കാം, നീനു എന്ന കുഞ്ഞ് പൂർണ്ണ സൗഖ്യത്തോടെ അവൾ എഴുന്നേറ്റ് നടക്കട്ടെ. എല്ലാവരും കൈകൾ ഉയർത്തി ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഇതുവരെയും നടക്കാൻ കഴിയാത്ത ആ കുഞ്ഞിനൊരു കാലുണ്ടല്ലോ, ആ കാലിലേക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ബലം കടന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അവളുടെ അസ്ഥികൾക്ക് ബലമുണ്ടാകട്ടെ, പേശികൾക്ക് ബലമുണ്ടാകട്ടെ. ഞങ്ങൾ സൗഖ്യം കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നീനുവിനോട് കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക, കാലൂന്നി നിവർന്നു നിൽക്കുക. യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ നിന്നിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഞങ്ങളത് വിശ്വസിക്കുന്നു. കുഞ്ഞെ, നിനക്ക് എഴുന്നേൽക്കാൻ കഴിയും, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. അടുത്തത് മഞ്ജു ബിനോയ്, കട്ടപ്പന. എന്റെ ഭർത്താവിന്റെ സഹോദരൻ അബുദാബിയിലാണ്. കഠിനമായ പനി മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ദയവായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രിയപ്പെട്ടവൻ ഇപ്പോൾ തന്നെ അബുദാബിയിൽ ആ ഹോസ്പിറ്റലിൽ സൗഖ്യമായി തീരട്ടെ. വേഗം, വളരെ വേഗത്തിൽ ഹോസ്പിറ്റൽ വിട്ടും വീട്ടിൽ പോകട്ടെ, ജോലിയിൽ പ്രവേശിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ പനി വിട്ടുമാറട്ടെ, പരിപൂർണ സൗഖ്യമുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് അത് ചെയ്തിരിക്കുകയാണ്. ഒരു പ്രാർത്ഥന വിഷയം കൂടി. വിജയകുമാരി, എൻ്റെ മകൾ രാഗിക്ക് 30 വയസ്സായി, വിവാഹം നടക്കുവാനായി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു അമ്മയുടെ വിഷമം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ മകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ രാഗിക്ക് വേണ്ടി ഏറ്റവും നല്ല തുണയെ ഞങ്ങൾ ചോദിക്കുന്നു. വേഗത്തിൽ അവളുടെ വിവാഹം നടക്കട്ടെ, എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. അവളുടെ ജീവിതത്തിൽ അവളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ വഴികളും തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. കർത്താവ് നമ്മൾ അപേക്ഷിക്കുന്ന മുഴുവൻ അപേക്ഷകൾക്കും മറുപടി തരുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇസഹാക്കിന്റെ ചരിത്രത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന്. ഉൽപ്പത്തി പുസ്തകം 26:12 വായിക്കുമ്പോൾ ഇസഹാക്കിന്റെ അനുഗ്രഹങ്ങൾ കാണാം. ആരും വിതക്കാത്തിടത്ത് ദൈവം ഇസഹാക്കിനോട് വിതക്കാൻ പറഞ്ഞു. 12-ാം വാക്യം ഇങ്ങനെയാണ്, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു.
അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫിലിസ്തീർക്ക് അവനോട് അസൂയ തോന്നി. ദൈവ അനുഗ്രഹമാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് നമ്മോട് വലിയ അസൂയ തോന്നി. നമുക്കൊന്നുമില്ലാതിരിക്കുമ്പോൾ അനേകർ കഷ്ടമായി പോയി എന്ന് പറയാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ടാകും. എന്നാൽ നമുക്ക് അനുഗ്രഹങ്ങൾ വരുമ്പോൾ ഈ അനുഗ്രഹങ്ങളോടുകൂടി നമുക്കുണ്ടാകുന്ന ഒരു വിഷമമാണ് മറ്റുള്ളവരുടെ അസൂയ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. പക്ഷെ കഷണ്ടിക്ക് ഇപ്പോൾ മരുന്നൊക്കെ ആയി, മുടിയൊക്കെ നടാൻ പറ്റും. എന്നാൽ ഈ അസൂയയ്ക്ക് ഇന്ന് വരെ ഒരു മരുന്നില്ല. മറ്റുള്ളവർ നമ്മുടെ നന്മകളിൽ അസൂയപ്പെടും. ജോസഫിനോട് അവൻ്റെ സഹോദരന്മാർക്ക് അസൂയ തോന്നി. പിശാചിന് ഇയ്യോബ് എന്ന മനുഷ്യനോട് അസൂയ തോന്നി. കാരണം അവൻ്റെ സമൃദ്ധിയും അവൻ്റെ ഉയർച്ചയും അവനും ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധവും അവനോട് അസൂയ തോന്നി. യേശുവിനോട് യഹൂദന്മാർക്ക് അസൂയ തോന്നി. എന്താ കാരണം? അവൻ്റെ ചുറ്റും ജനങ്ങൾ തടിച്ചുകൂടുന്നു. അപ്പോസ്തലന്മാരോട് ആ കാലത്തുള്ള എല്ലാ ഉയർന്ന നേതാക്കന്മാർക്കും അസൂയ തോന്നി. കാരണം അവരുടെ മുൻപിൽ ഇതുപോലെ ജനങ്ങൾ തടിച്ചുകൂടുന്നില്ല, അവരുടെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുന്നു. എന്നതുപോലെ നിങ്ങളുടെ നന്മയിൽ, നിങ്ങളുടെ സമൃദ്ധിയിൽ, നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്, അസൂയ. അത് എല്ലാ കാലത്തും ഉണ്ടാകും. അതൊരു പാപമാണ്. നമുക്കതൊരിക്കലും ഉണ്ടാകാതിരുന്നാൽ മതി. ഇസഹാക്കിനോട് ഒരു രാജ്യത്തിന് അസൂയ തോന്നി. ഒരു രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് അസൂയ തോന്നി. കാരണം അവരുടെ രാജ്യത്തായിരിക്കുമ്പോൾ മറ്റൊരു രാജ്യക്കാരന് വലിയ സമൃദ്ധി ഉണ്ടാകും. അവൻ തൊടുന്നതെല്ലാം വിജയമാകുന്നു. എന്താ കാരണം? അവൻ അബ്രഹാമിന്റെ മകനായിരുന്നു. ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ യാഗപീഠത്തിൽ കയറി കിടക്കുവാൻ അപ്പൻ പറഞ്ഞപ്പോൾ കയറി കിടന്നവൻ, അപ്പൻ കെട്ടിയപ്പോൾ അനങ്ങാതെ കിടന്നവൻ, ആ കയറ് പൊട്ടിച്ച് ഇന്നത്തെ പിള്ളേരെ പോലെ അപ്പന്മാരുടെയും അമ്മമാരുടെയും കണ്ണു വെട്ടിച്ച് കയറും പൊട്ടിച്ചോടുന്ന തലമുറയുള്ള കാലത്ത് എല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഇസഹാക്ക് അപ്പൻ പറഞ്ഞിടത്ത് കിടന്നു. ദൈവത്തിന് വേണ്ടി യാഗമാകാനാണോ തയ്യാറാണ്? ആ ബാലൻ പിതാവിനെ എതിർത്തില്ല. വൃദ്ധനായ നൂറിലധികം വയസ്സ് പ്രായമുള്ള പിതാവിനെ മലയിൽ നിന്ന് തള്ളിയിട്ടില്ല, അവിടെ കിടന്നു. എന്റെ അപ്പനോട് ദൈവം പറഞ്ഞത് അതുപോലെ സംഭവിക്കട്ടെ. അവനവിടെ കിടന്നു. എന്നാൽ ബാലനെ തുടരുതെന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. പകരം ഒരാട്ടുകൊറ്റനെ അവിടെ യാഗം കഴിച്ചു. മകനുമായി മടങ്ങിപ്പോയി. ആ മകനാണ് നോർക്കണം, മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട്, മാതാപിതാക്കളെ സ്നേഹിച്ച്, മാതാപിതാക്കളുടെ വഴിയിൽ നടക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിന് അനുഗ്രഹം ഇല്ലെങ്കിൽ അതാണ് അതിശയം. ഇസഹാക്ക് മരുഭൂമിയിൽ വിതച്ചു. അവന് 100 മേനി വിളവുണ്ടായി. അവൻ ഒരു കാര്യം ആഗ്രഹിച്ചു. എന്താണെന്നറിയാമോ? ഞാൻ എവിടെ പോയാലും എനിക്ക് അനുഗ്രഹങ്ങൾ കാണണം. അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം ഈ ബാലൻ യാഗപീഠത്തിൽ കിടക്കുമ്പോൾ കേട്ടതാണ്. ഞാൻ നിന്റെ സന്തതിയെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അവൻ പട്ടണങ്ങളെ പിടിക്കും. അതുകൊണ്ട് അവൻ പാർക്കുന്ന ഒരു പുതിയ നാട്ടിൽ ചെന്നപ്പോൾ ആ പട്ടണത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെടണമെന്ന് അവന്റെ ഉള്ളിലെ ആഗ്രഹമായിരുന്നു. അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള ഒരാഗ്രഹമില്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടാൻ കഴിയില്ല. ഉള്ളതുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഒരാഗ്രഹം നമ്മുടെ അകത്ത് വരണം. ഡിസയർ, ഡിസിഷൻ ആൻഡ് ഡെഡിക്കേഷൻ. ഒരു വലിയ ഡിസയർ നമ്മുടെ അകത്ത് വരണം. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നമ്മിൽ പ്രവർത്തിക്കുന്നതെന്ന് പൗലൂസ് പറയുന്നു. ഒരാഗ്രഹം തരുന്ന ദൈവമാണ്. ആഗ്രഹം വന്നാൽ കഠിനാധ്വാനം ചെയ്യാൻ കഴിയും. നിങ്ങൾ ഡിഗ്രിക്കാണോ പഠിക്കുന്നത്? ഇനി അതിനേക്കാൾ മുകളിലുള്ള ചില പഠനങ്ങളാണോ? ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾക്ക് ജയകരമായി അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ആഗ്രഹം തന്നാൽ ആ ആഗ്രഹത്തിനൊത്തവണ്ണം അധ്വാനിക്കാനുള്ള ശക്തി കൂടി ആഗ്രഹത്തിനുണ്ട്. അത് ദൈവത്തിൽ നിന്നുള്ള ആഗ്രഹമാണെങ്കിൽ. ഇസഹാക്കിന് ദൈവം ആഗ്രഹം കൊടുത്തു. കഠിനാധ്വാനം ചെയ്ത് വലിയ സമൃദ്ധി പ്രാപിക്കും. ഇസഹാക്ക് വർദ്ധിച്ചു. ഒത്തിരി പേര് അവനെതിരായി തിരിഞ്ഞു. ആ ദേശത്ത് അബ്രഹാം കുഴിച്ച അനേക കിണറുകളുണ്ട്. ആ കിണറുകളെല്ലാം 15-ാം വാക്യത്തിൽ
എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫിലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. അസൂയ വന്നാൽ ഒന്ന് അവർക്ക് കിട്ടത്തില്ലെന്നറിയാം, അതുകൊണ്ട് രാത്രികളിൽ കല്ലിട്ട് മൂടുക, കല്ലിട്ട് മൂടുക എന്നതുപോലെ നിങ്ങൾക്കുള്ള നന്മകളെ കല്ലിട്ട് മൂടി ഉറവകളെ അടച്ചു കളയുന്ന അസൂയയുണ്ട്. നിങ്ങളുടെ നന്മകളെ ഇല്ലാതെയാക്കുക. എന്തിന് ഒരു നല്ല ഉറവകളെ മൂടിക്കളയണം? അവർക്ക് കിട്ടിയില്ലെങ്കിലും മറ്റൊരാൾ അനുഭവിക്കുന്നത് കാണരുത്. ഇങ്ങനെയുള്ളവരാണ് മന്ത്രവാദം ചെയ്യുന്നത്, ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ നാശം കാത്തിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരറിയണം, മണ്ണിട്ട് നികത്തിക്കളയുന്ന, നന്മകളെ മൂടിക്കളയുന്ന ഒരു സമൂഹത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാമോ? നമ്മൾ ഒരിക്കലും തളർന്നു പോകത്തില്ല. ഇസഹാക്ക് അവിടെയൊന്നും പരാജയപ്പെട്ടില്ല. മാത്രമല്ല, ആ ദേശത്തെ രാജാവ് വന്നിട്ട് ഇസഹാക്കിനോട് 16-ാമത്തെ വാക്യത്തിൽ, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടു പോവുക. 17-ാം വാക്യം, അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു, ഗരാർ താഴ്വരയിൽ കൂടാരമടിച്ചു, അവിടെ പാർത്തു. എന്തെല്ലാം ഒരു രാജ്യം, ഒരു രാജാവ് തന്നെ ഒരു മനുഷ്യനോട് ഈ നാട്ടിൽ നിന്ന് പോകാൻ പറയണമെങ്കിൽ രാജാവ് പറയണം, നീ ഞങ്ങളെക്കാൾ ശക്തനാണ്. ദൈവം നിങ്ങളെ ആക്കിയത് ഒരു അന്യദേശത്താണെങ്കിൽ പോലും ആ രാജ്യത്തെക്കാൾ ശക്തരാക്കി നിങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് താല്പര്യമാണ്. നിങ്ങൾ പാർക്കുന്ന രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ഔദാര്യത്തിൽ ജീവിക്കുകയല്ല, ആ രാജ്യത്തെക്കാൾ നിങ്ങളെ ശ്രേഷ്ഠരാക്കും. അത് ദൈവത്തിന്റെ നീതിയാണ്. നിങ്ങൾ ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവരാണോ? നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണോ? ഗലാത്യർ 3:29 പോലെ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണോ? നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാണ്. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളുടെ വരുമാനം, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങളുടെ വരുമാനം പകുതിയാക്കിയോ, ഭാരപ്പെടണ്ട. നിങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് 3-ോ 4-ോ മാസം കഴിഞ്ഞുവോ, ഭാരപ്പെടണ്ട. ആ ദേശത്ത് ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങൾ കടത്തിലായിരിക്കുന്ന, നിങ്ങൾ വളരെ കരയുന്ന ആ സ്ഥലത്ത് ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണോ? ഈ ദൈവാലോചന കേൾക്കുന്ന നിങ്ങൾ ഇപ്പോഴേ ഇത് വിശ്വസിക്കുക, പറയണം. ഗലാത്യർ 3:14-29 ഒക്കെയും നിങ്ങൾ വിശ്വസിക്കണം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികളായി എനിക്കും വരും, എന്റെ അവകാശമാണ്. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് ആ രാജ്യത്തെക്കാൾ ദൈവം നിങ്ങളെ മാനിക്കും. ആ രാജ്യത്ത് ആരും മാനിക്കപ്പെടാത്തതുപോലെ ആ രാജ്യത്തിലെ രാജാവിനേക്കാൾ ഉപരി മാനിക്കുവാൻ ഒരു ദൈവം നമുക്കുണ്ട്. ഈ വചനം നീണ്ട 10-25 വർഷമായി ഞാൻ ആവർത്തിച്ച് പറയുന്നു. എന്റെ ശൂന്യതകളുടെ നടുവിൽ, എന്റെ ഭയത്തിന്റെ നടുവിൽ ഈ വാക്യങ്ങൾ ഞാൻ ആവർത്തിക്കാറുണ്ട്. അബ്രഹാമിന്റെ അനുഗ്രഹം എനിക്കുമുള്ളതാണ്. ഞാൻ പാർക്കുന്ന ദേശത്ത്, വളരെ ശൂന്യതയുള്ള ദേശത്ത് ഈ വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പാർക്കുന്ന ദേശത്ത് ഞാൻ അനുഗ്രഹങ്ങൾ ഇന്നും കാണുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ വാക്കുകൾ ആവർത്തിച്ച് പറയുക. അസൂയ നിമിത്തം ഇസഹാക്കിനെ ആ രാജ്യത്തിലെ രാജാവ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ 18-ാമത്തെ വാക്യം, തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫിലിസ്തീർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. തന്റെ പിതാവ് അവക്കിട്ടിരുന്ന പേര് തന്നെ ഇട്ടു. പക്ഷേ ഒരു കാര്യം, എന്ത് സംഭവിച്ചെന്നറിയാമോ? 20-ാമത്തെ വാക്യം, അപ്പോൾ ഗരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നോട് ശണ്ടയിട്ടത് കൊണ്ട് അവൻ ആ കിണറിന് ഏശക് എന്ന് പേരിട്ടു. അവർ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെ കുറിച്ച് അവർ ശണ്ടയിട്ടത് കൊണ്ട് അവർ സിത്ന എന്ന് അതിന് പേര് വിളിച്ചു. എന്നാൽ ഇസഹാക്ക് മടുക്കുന്നില്ല. അതായത്, സ്വന്തം അവകാശത്തെ പോലും പിടിച്ചുവെക്കുന്ന പലരും, പിടിച്ചെടുക്കുന്ന പലരും, നന്മകളെയെല്ലാം ഊറ്റിയെടുക്കുന്ന പലരും അവന് ചുറ്റും കൂടി, ഇസഹാക്ക് മടുത്തില്ല. ഒരു കാര്യം അറിയണം, നമ്മളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാൻ കഴിയാതെ നമുക്ക് ചുറ്റും നിന്ന് നമ്മെ
ചൂഷണം ചെയ്യുന്ന പലരുമുണ്ടാകും. തളരരുത്. ഇസഹാക്കും അടുത്തിൽ 22 വാക്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. അപ്പോൾ യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കിയെന്ന് നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. ദൈവം നമുക്ക് ഇടമുണ്ടാക്കി. ആരെല്ലാം നമ്മുടെ നന്മകൾ പിടിച്ചാലും ആരെല്ലാം നമ്മെ അകറ്റിയാലും ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും നാം മടുക്കരുത്. കഠിനധ്വാനം എന്നുള്ളത് ദൈവം നമുക്ക് തന്നതാണ്. പലരും പലതും പിടിച്ചു വെച്ചു. ഇല്ല, ഇനി ഞാൻ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എന്റെ അവകാശം എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. അധ്വാനിക്കാനുള്ള ശേഷി, സദൃശ്യവാക്യത്തിൽ പറയുന്നത് പോലെ സമ്പത്തുണ്ടാക്കാനുള്ള ശക്തി യഹോവയല്ലോ നിങ്ങൾക്ക് തരുന്നത്? അതെ, വീണ്ടും അധ്വാനിക്കാനുള്ള ശക്തി നമ്മുടെ മേലുണ്ട്. ആരെങ്കിലും മടുത്ത് ഇല്ല ഇനി മുന്നോട്ടില്ല എന്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരോട് പറയട്ടെ, ഇനിയും കുഴിക്കുക, ഇനിയും കുഴിക്കുക. ദൈവം ചില ഉറവകളെ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മടുത്തുപോയവർ, ജീവിതത്തിൽ പല നന്മകളും കൈവിട്ടു പോയവർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ഇല്ല, ഇനിയും കുഴിക്കുവാനുള്ള, ഇനിയും പ്രാർത്ഥിക്കുവാനുള്ള, പ്രാർത്ഥനയിൽ കുഴിക്കുവാൻ. പ്രാർത്ഥിച്ചത് പലതും നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇനിയും ആത്മാവിലൊന്ന് കുഴിക്കുവാൻ, അഭിഷേകത്തിൽ കുഴിക്കുവാൻ, വിശ്വാസത്തിൽ കുഴിക്കുവാൻ ഇനിയും ചിലരെ കർത്താവ് ശക്തീകരിക്കണമേ. ഇത് കേൾക്കുന്നവർക്ക് ധൈര്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേലാ ധൈര്യം കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവേ, സമ്പത്തുണ്ടാക്കുവാൻ, ഇനിയും അധ്വാനിക്കുവാൻ, ഇസഹാക്കിനെ പോലെ അബ്രഹാമിന്റെ സന്തതികളായ ഇവർക്കും ധൈര്യവും പ്രതീക്ഷകളും ഉണ്ടാകട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എന്മേലോ ഇനി എൻ ഭവനത്തിനോ സാത്താന്റെ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലോ ഇനി എൻ ഭവനത്തിനോ സാത്താന്റെ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലേശു ജയാളിയായത ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലേശു ജയാളിയാണ് ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. എന്മേലോ എന്മേലോ ഇനി എൻ ഭവനത്തിനോ സാത്താന്റെ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്റെ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലേശു ജയാളിയായത ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലേശു ജയാളിയായത ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. അതെ, അബ്രഹാമിന്റെ പുത്രൻ ഇസഹാക്ക് കുഴിച്ചതുപോലെ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ പിശാച് അതിനെ എല്ലാം തടഞ്ഞു. എന്നാൽ കാൽവരി ക്രൂശിൽ യേശു കർത്താവ് കുഴിച്ചത് രഹബോത്താണ്. അതിൽ നിന്ന് ഇപ്പോഴും ഉറവകൾ, ജീവന്റെ ഉറവകൾ പൊട്ടിപ്പുറപ്പെടുന്നു. യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് യേശു നമുക്ക് വേണ്ടി ചില ഉറവകളെ കുഴിച്ചു തന്നു. യോഹന്നാന്റെ സുവിശേഷം 7:37-38 വായിക്കുമ്പോൾ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. നമുക്കറിയാം ഇസഹാക്ക് കുഴിച്ച രഹബോത്ത് ഇന്നില്ലായിരിക്കാം. എന്നാൽ കാൽവരി കൊലമരത്തിൽ നടന്നു കയറിയ യേശു കർത്താവ് തന്റെ ജീവൻ മുടക്കി അധ്വാനിച്ച്, വിയർപ്പൊഴുക്കി, രക്തമൊഴുക്കി അധ്വാനിച്ച് സമ്പാദിച്ച രഹബോത്താകുന്ന പരിശുദ്ധാത്മാവിന്റെ ഉറവ ഇന്ന് ഭൂമിയുടെ 4 ഭാഗങ്ങളിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും വറ്റാത്ത ജീവജല നദികൾ ഇന്ന് ആ ഉറവ, അതിൽ നിന്ന് കുടിക്കുവാൻ നാം ഒരിക്കലും ഇസ്രായേൽ വരെ പോകേണ്ട ആവശ്യമില്ല. അതിന്ന് നമ്മുടെ
ഉള്ളിലാണ്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലാണ് കർത്താവ് ആ കുഴി കുഴിച്ചത്. രഹബോത്ത് ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ അകത്താണ്. ദൈവം ഒരിടം നമ്മുടെ ഉള്ളിൽ കണ്ടെത്തി. ദൈവഹിതപ്രകാരം ഒരിടം ദൈവം എനിക്കായിട്ട് ഒരുക്കിയെന്ന് പറഞ്ഞ് ഇസഹാക്ക് അതിന് രഹബോത്ത് എന്ന് പേരിട്ടെങ്കിൽ, യേശു ക്രിസ്തു ഒരു ഉറവയെ കണ്ടെത്തിയത് നമ്മുടെ ഉള്ളിലാണ്. അവൻ നമ്മിലാണ് കുഴിച്ചത്. നമ്മുടെ അകത്ത് ഒരു നല്ല ഉറവ കിടപ്പുണ്ടായി. യേശു കർത്താവ് അതിനെ പുറത്തെടുത്തു. ഒരു സമൃദ്ധിയുടെ ജീവൻ, സന്തോഷത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ അകത്ത് നിന്ന് ജീവജല നദിയായിട്ട് പുറത്തേക്ക് ഒഴുകുകയാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് സമാധാനം പറയുവിൻ. അവിടെ ഒരു സമാധാന പുരുഷനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരിലേക്ക് കവിയും. മറ്റുള്ളവരിലേക്ക് കവിഞ്ഞൊഴുകുന്ന സമാധാനം ഇന്നിപ്പോൾ എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ് ആ രഹബോത്തുള്ളത്. നമ്മിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. മാത്രമല്ല, നിങ്ങൾ പോകുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിൻ. ഇന്ന് രഹബോത്ത് എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. യേശു കുഴിച്ചത് നമ്മുടെ ഉള്ളിലാണ്. ജീവന്റെ ഉറവ ഇപ്പോൾ എവിടെയാണ്? സ്വർഗത്തിലല്ല, നമ്മുടെ ഉള്ളിലാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ യേശു കർത്താവിനെ സ്വീകരിച്ച ദൈവപൈതലെ, നമ്മുടെ ഉള്ളിൽ അവനൊരു വലിയ പണി ചെയ്തു. ആർക്കും അടച്ചു കളയാൻ കഴിയാത്ത, ഒരു ശത്രുവിനും അസൂയ കൊണ്ട് മണ്ണിട്ടും കല്ലിട്ടും മൂടാൻ കഴിയാത്ത ഒരു രഹബോത്ത് ഇന്ന് നമ്മുടെ ഉള്ളിൽ കർത്താവ് സ്ഥാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം പോകുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും, നാം പാർക്കുന്നിടത്ത് അതിശയം നടക്കും. ഇസഹാക്ക് കുഴിച്ച രഹബോത്ത് ഒരു സ്ഥലത്തായിരുന്നു. അതിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ എല്ലാവരും അവിടെ ചെല്ലണമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു കുഴിച്ച രഹബോത്ത് നമ്മുടെ ഉള്ളിലാണ്. നാം എവിടെ ചെല്ലുന്നുവോ അവിടെ ഈ ഉറവകൾ പുറത്തു വരും. ഗൾഫിൽ പാർത്താൽ അവിടെയായിരിക്കും ഇത് പുറത്തു വരുന്നത്. ഇന്ത്യയിൽ പാർത്താൽ അവിടെയായിരിക്കും. അട്ടപ്പാടിയിൽ പാർത്താൽ അവിടെ നിന്ന് പുറത്തു വരും. ഓ, ഞാൻ പാർക്കുന്ന സ്ഥലം വളരെ വരണ്ട സ്ഥലമാണ് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, നീ അവിടെയുണ്ടല്ലോ. നിന്നിൽ നിന്ന് ജീവജല നദികൾ, സമൃദ്ധി ആ നാല് ദിക്കിലേക്ക് കവിഞ്ഞൊഴുകും. വിശ്വാസത്താൽ ഈ രഹബോത്തിനെ നമുക്ക് തുറക്കുവാനും അടക്കുവാനും കഴിയും. ഈ ഉറവകളെ വേറെ ആർക്കും അടച്ചുപൂട്ടാൻ കഴിയില്ല. വേണമെങ്കിൽ നമുക്കതിനെ അടച്ചു കളയാം. മറ്റാർക്കും സൗഖ്യം കൊടുക്കാതെ, മറ്റാർക്ക് സമാധാനം കൊടുക്കാതെ, മറ്റാർക്ക് സന്തോഷം കൊടുക്കാതെ ഈ രഹബോത്തിനെ വേണമെങ്കിൽ നമുക്ക് അടച്ചു കളയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ കൈകൂപ്പി നിങ്ങളോട് പറയുന്നു, ഒരു കാരണവശാലും നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ആ രഹബോത്ത് എന്ന ഉറവയെ നിങ്ങൾ അടച്ചു വെക്കരുത്. നിങ്ങളുടെ ബന്ധുക്കൾക്കായിട്ട് തുറക്കുക, നിങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി തുറക്കുക, നിങ്ങളോട് പ്രാർത്ഥന അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി തുറക്കുക. അനേകർ വന്ന് കുടിക്കട്ടെ. ഒരിക്കലും അടയാത്ത ഒരു രഹബോത്ത് നിങ്ങളിലുണ്ട്. ആ ഉറവ ഇന്ന് നിങ്ങളിലാണ്. നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു രഹബോത്താണ്. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഈ ഉറവ തുറന്നു വരും. എത്ര പേർ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നു, അതെ, ഞാനൊരു രഹബോത്താണ്? എത്ര പേർ കൈകൾ ഉയർത്തി പറയും, അതെ, ഞാനൊരു രഹബോത്താണ്? യേശു ക്രിസ്തു എന്നിൽ ഒരു പണി ചെയ്തു കഴിഞ്ഞു, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചു. ക്രിസ്തു യേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. എന്നിൽ ഒരു നല്ല രഹബോത്തുണ്ട്. ഞാൻ അനേകർക്കായിട്ട് ഇത് തുറന്നു കൊടുക്കും. ഈ സന്ദേശം കേട്ട നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ തുറക്കുകയും ചെയ്യണം. മറ്റുള്ള പൈശാചിക ശക്തികൾ കല്ലിട്ട് മണ്ണിട്ട് മൂടിയ ഒന്നല്ല നിങ്ങൾ. നിങ്ങൾ തുറക്കപ്പെട്ട ഒരു രഹബോത്താണ്. വിശ്വസിക്കുക, ഇന്ന് മുതൽ വിശ്വസിക്കുക. ആയിരങ്ങൾക്ക് നിങ്ങൾ സമൃദ്ധി പകരുന്നവരായിരിക്കും. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ ദൈവവചനം കേട്ട എന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ അസാധാരണമായ അനുഗ്രഹങ്ങൾ ഉള്ളതിനായിട്ട് സ്തോത്രം. ഇവരിൽ യേശു ക്രിസ്തു മുഖാന്തരം കുഴിച്ചെടുത്ത ഉറവകൾക്കായി സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുന്നമേ ഇവരിൽ വെച്ചിരിക്കുന്ന ഉറവകൾക്കായി സ്തോത്രം. ഇവർ ഒരു അനുഗ്രഹമാണല്ലോ. ഇവരിൽ നിന്ന് അനേകർ കുടിക്കട്ടെ, ഇവരിൽ നിന്ന് അനേകർ സമൃദ്ധി പ്രാപിക്കട്ടെ, ഇവരിൽ നിന്ന് അനേകർ സൗഖ്യം പ്രാപിക്കട്ടെ, ഇവരിൽ നിന്ന് അനേകർ അഭിഷേകത്തെ
പത്രോസിന്റെ കൈവെപ്പിനാൽ പൗലോസിന്റെ കൈവെപ്പിനാൽ അനേകർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതുപോലെ ഇവരുടെ അടുക്കൽ വരുന്നവർ ആത്മാവിനെ പാനം ചെയ്യട്ടെ. സൗഖ്യവും വിടുതലും ഇവരിൽ നിന്ന് പുറത്തേക്ക് ഒഴുകട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകർ ഇപ്പോൾ ഞങ്ങളിൽ നിന്ന് സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ഇവരുടെ അവസ്ഥകൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം രാത്രി ഇതേ സമയത്തെ ആ മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുക്കുക. മാത്രമല്ല 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണല്ലോ. എല്ലാ ദിവസവും വൈകിട്ട് 7:30 ഉള്ള സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയും പാസ്വേഡും സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് അത് കുറിച്ചെടുക്കാം. അതേ സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സഹകരിക്കാം, മീറ്റിംഗിൽ പങ്കെടുക്കാം. ഞങ്ങൾ പുതുതായി വരുന്നവർക്ക് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. ഗോഡ് ബ്ലെസ് യു.